ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് വണ്ണിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, 10-ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ അലോട്ട്മെൻറ്റുകളൊക്കെ തുടങ്ങി, പല സ്കൂളുകളിലും നിങ്ങൾ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്ന, നിങ്ങൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രിഡ്ജ് ഒരു പാലമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രിഡ്ജ് എന്നതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. കാരണം 10-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, 10 വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക പല കോഴ്സുകൾക്കായിട്ട്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന സയൻസ് വിഷയങ്ങളുണ്ട്. അതോടൊപ്പം ഹ്യൂമാനിറ്റീസ് മറ്റൊരു വിഭാഗമാണ്, നമ്മുടെ ആർട്സ് സബ്ജക്റ്റുകളൊക്കെ ഉൾപ്പെടുന്ന ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത്, ഇല്ലാത്തത്, അങ്ങനെ പല കോഴ്സ് കോമ്പിനേഷനുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ പല കോഴ്സുകളുണ്ട്. അപ്പോൾ എന്താണ് ബ്രിഡ്ജ് എന്നതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഇത്രയുള്ളൂ, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച വിഷയങ്ങൾ, അത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നത് തന്നെയാണ് ആ ബ്രിഡ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ, അവിടെ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കേണ്ടത്. അത് എന്തൊക്കെയുണ്ട് എന്നാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. ഓക്കെ, അത് എല്ലാ വിഷയങ്ങൾക്കും ആ ഒരു തുടർച്ചയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. പ്രത്യേകിച്ച് സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, അതിലുള്ള ഒട്ടുമിക്ക സബ്ജക്റ്റുകൾക്കും ആ ഒരു തുടർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കണ്ട. കാരണം നിങ്ങളിപ്പോൾ പലപ്പോഴും പരീക്ഷയൊക്കെ കഴിഞ്ഞ സമയത്ത് പലർക്കും കൊടുത്തു പോയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളം മീഡിയം കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച് ഓർക്കുക. കാരണം ഇനി ആ ടേംസുകളൊക്കെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറാൻ പോവാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ആ ടേംസുകളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആ ടേംസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച ആ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ട്, ആ ടേംസുകളൊക്കെ പരിചയപ്പെട്ട്, നിങ്ങൾ ഇവിടെ വായിക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രയാസങ്ങൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ ആ 8-ലോ 9-ലോ 10-ലോ പഠിച്ച കാര്യങ്ങൾ വായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സംഘടിപ്പിച്ചു വെക്കുക ക്ലാസ് തുടങ്ങുമ്പോഴേക്ക്. അപ്പം ഇങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്ലസ് വൺ സയൻസുമിലെ, സയൻസുമായി ബന്ധപ്പെട്ട് അതിലുള്ള ബയോളജിയിലെ ചില ഏരിയകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, 10-ാം ക്ലാസ് ബയോളജിയിൽ നിങ്ങൾ 8 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. 8 ചാപ്റ്റർ ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്തു, പരീക്ഷ എഴുതി, A+ പോലുള്ള ഗ്രേഡുകൾ നിങ്ങൾ നേടി. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ പ്ലസ് വൺ ബയോളജി, ആ പ്ലസ് വൺ ബയോളജിയിൽ ഈ 8 ചാപ്റ്റർ പഠിച്ച നിങ്ങൾ ഇനി പഠിക്കേണ്ടത്, ഈ വർഷം നിങ്ങൾ പഠിക്കേണ്ടത് 22 ചാപ്റ്റേഴ്സാണ്. 22 lessons. എന്നാലോചിച്ച് നോക്ക്, ഒരേ വർഷം നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചത് 8 ചാപ്റ്റർ ആണെങ്കിൽ പ്ലസ് വണ്ണിൽ എത്തുന്നേരം അത് 22 ചാപ്റ്ററായി. അപ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ബയോളജി എന്ന് പഠിച്ച ആ ഒരു വിഷയം നമ്മൾ പ്ലസ് വണ്ണിൽ എത്തുന്നേരം ഒന്ന് ക്ലാസിഫൈ ചെയ്യും. ബയോളജി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2, ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി എന്ന് വെച്ചാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ ബോട്ടണി എന്നും, സുവോളജി എന്ന് വെച്ചാൽ ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന 22 ചാപ്റ്റേഴ്സിനെ നമ്മൾ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യും. 11 ചാപ്റ്റർ ബോട്ടണിയിലും 11 ചാപ്റ്റർ സുവോളജിയിലും. ഇങ്ങനെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് കിടക്കുന്നത്. അപ്പം അവിടെ നിങ്ങൾക്ക് ആകെക്കൂടി എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ്സിൽ ഒരു 120-130 പേജായിരുന്നു ഉള്ളതെങ്കിൽ, നിങ്ങൾ പ്ലസ് വണ്ണിൻ്റെ ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം 350 പേജുകളുണ്ട്. അത്രയും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ 8-ാം ക്ലാസ്സിൽ മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളുടെ തുടർച്ച, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ തന്നെയെന്ന് പറയാം, ആണ് നമുക്ക് കൂടുതലും പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളത്. ഈ പ്ലസ് വണ്ണിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിനെ നമുക്കൊന്ന് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. പല ഏരിയകളാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തതായിട്ട് നമുക്ക് പറയേണ്ടത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ, വർഗീകരണം, ടാക്സോണമി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 8-ാം ക്ലാസ്സിലെ ബയോളജിയിൽ പഠിച്ചിട്ടുള്ള. ഇപ്പം ഉദാഹരണത്തിന് പല ആളുകളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അരിസ്റ്റോട്ടിൽ, R.H. Whittaker, കാൾ ലീനസ്, ഇങ്ങനെ അവരുമായി ബന്ധപ്പെട്ട 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ഇത് തന്നെയാണ് പ്ലസ് വണ്ണിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ,
അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? ഇത് തന്നെയാണ് നമ്മൾ പ്ലസ് വണ്ണിലെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഓർക്കേണ്ടത് ഇതിലുള്ള ഓരോ കിങ്ഡത്തെയും കുറിച്ച്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റേക്കർ ആയിരുന്നു സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം എന്നുവെച്ചാൽ കിങ്ഡം മുനീറ, കിങ്ഡം പ്രട്ടിസ്റ്റ, കിങ്ഡം ഫങ്ചി, കിങ്ഡം പ്ലാന്റെ, കിങ്ഡം അനിമാലിയ. ഇങ്ങനെയുള്ള ഈ ഓരോ കിങ്ഡത്തെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, ആ എട്ടാം ക്ലാസ്സിലുള്ള ബുക്ക് എടുത്ത് ഇപ്പോഴേ വായിച്ച് തുടങ്ങാം സയൻസ് പഠിക്കുന്ന ആളുകൾ. അതെന്നാൽ നിങ്ങൾക്ക് പ്ലസ് വൺ വളരെ ഈസി ആയിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു ബയോളജി രണ്ട് ഗ്രൂപ്പാക്കി, ബോട്ടണി സുവോളജി എന്ന് പറയുന്നത്. അപ്പം ആ ബോട്ടണിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കിങ്ഡം പ്ലാന്റിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളൊരു ചാപ്റ്ററിൽ പഠിക്കും. അതോടൊപ്പം ആനിമൽസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കിങ്ഡം അനിമാലിയെ വലിയൊരു ഒരു ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് മോർഫോളജിയാണ്. മോർഫോളജി, വാട്ട് ഇസ് മോർഫോളജി? സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ്, ബാഹ്യഘടനകളെക്കുറിച്ച് പഠിക്കുക. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ പുറത്തുള്ളത്. ഉദാഹരണത്തിന് ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം? റൂട്ട് കാണാം, സ്റ്റെമ്മ് കാണാം, ലീഫ്, ഫ്ലവർ, സീഡ്, ബഡ്, ഇങ്ങനെ ആ കാണുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുക. ഇനി അതിൻ്റെ അടുത്തൊരു ഏരിയ ആണ് അനാറ്റമി. അനാറ്റമി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് ഇന്റേണൽ ക്യാരക്ടേഴ്സ്, അഥവാ നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ. നമ്മളിത് മാത്രമല്ല പ്ലാന്റ്സിൻ്റെയും. ഓക്കെ, ഇന്റേണൽ ആയിട്ടുള്ള ടിഷ്യൂസ് ഏതൊക്കെയാണ്, ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആനിമൽ ടിഷ്യൂസ്, എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടിഷ്യൂസിനെ കുറിച്ചൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും എട്ടാം ക്ലാസ്സിൽ. അത് തന്നെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതോടൊപ്പം പ്ലാന്റ് ടിഷ്യൂസ് അറിയാമല്ലോ, സൈലം, ഫ്ലോയം, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അനാറ്റമി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പഠിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സൈറ്റോളജി. സൈറ്റോളജി എന്നുവെച്ചാൽ സെൽ ബയോളജി. ഇത് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ സെൽ ബയോളജി എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ടൈപ്പ് സെല്ലുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ പ്രോകാരിയോട്ടുകൾ, യൂകാരിയോട്ടുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതോടൊപ്പം നമുക്കറിയാം പ്ലാന്റ് സെൽസ്, ആനിമൽ സെല്ലുകൾ. ഇതിൽ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൽസ് ഓർക്കുന്നില്ലേ? മൈറ്റോകോൺഡ്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, റൈബോസോംസ്, ലൈസോസോംസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെൽ ഓർഗനൽസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററിൽ ആ ഭാഗങ്ങൾ എടുത്തൊന്ന് വായിക്കല് തുടങ്ങണം. ഇനി അതോടൊപ്പം ബയോ മോളിക്യൂൾസ്, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനുകളെ കുറിച്ച്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇനി അവിടെ തന്നെ നമ്മൾ സൈറ്റോളജിയിൽ പഠിക്കേണ്ട മറ്റൊരു ഏരിയ ആണ് സെൽ ഡിവിഷൻ, അഥവാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോശ വിഭജനം എന്ന് പറയാം. മൈറ്റോസിസ്, മിയോസിസ്, അഥവാ ക്രമഭംഗം, ഊനഭംഗം, ഇത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഓർക്കുന്നില്ലേ? അപ്പം ആ ഏരിയകളൊന്ന് പഠിക്കുക. അതിൽ നിന്ന് നാല് ഘട്ടങ്ങളുണ്ട്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ പഠിക്കണമെന്നില്ല, അതൊക്കെ നമ്മൾ ആ ചാപ്റ്റർ എത്തുന്നേരം പഠിക്കും. ഓക്കെ, അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടും അവിടെ നമ്മൾ പഠിച്ചതാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാനിതൊക്കെ പറഞ്ഞത്. ഇനി അവസാനമായിട്ട് ഈ പറയുന്ന പ്ലസ് വണ്ണിൽ പഠിക്കേണ്ട വലിയൊരു ഏരിയ ആണ് ഫിസിയോളജി. ഫിസിയോളജി, ഓക്കെ, എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് പ്ലാന്റ്സിൻ്റെ ഫിസിയോളജി പഠിക്കണം, ആനിമൽസിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ സുവോളജിയിലും ഫിസിയോളജി ഉണ്ട്. ഇത് നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ 22 ചാപ്റ്റർ പഠിക്കാനുള്ളതിൽ. ബോട്ടണി 11 ചാപ്റ്റർ ഉണ്ട്, സുവോളജി 11 ചാപ്റ്റർ ഉണ്ട്. സുവോളജിയുടെ 11 ചാപ്റ്ററിലെ 7 ചാപ്റ്ററും ഫിസിയോളജിയിലാണ്. ബോട്ടണിയിലെ 11 ചാപ്റ്ററിൽ 5 ചാപ്റ്ററും ഫിസിയോളജിയാണ്. 12 ചാപ്റ്റർ ഫിസിയോളജി തന്നെയാണ്. എന്ന് വെച്ചാൽ അതിലെന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്? ഇപ്പോൾ പ്ലാന്റ് ഫിസിയോളജി ആണെങ്കിൽ എങ്ങനെ ന്യൂട്രീഷൻ കിട്ടുന്നു, ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്താണെന്ന്, റെസ്പിറേഷൻ എന്താണ്, പ്ലാന്റിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ പത്താം ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഹോർമോണുകളെ കുറിച്ചൊക്കെ പഠിച്ചത് ഓർക്കുന്നില്ലേ? ഇതൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെ പഠിച്ച ഓക്സിൻസ്, സൈറ്റോകൈനിൻ, ഗിബർലിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററായിട്ടാണ്. അതോടൊപ്പം ആനിമൽ ഫിസിയോളജിയിൽ നമുക്ക് പറയാനുണ്ട്. എന്ത് പറയാനുണ്ട്? അതിലുള്ള ഡിഫറെൻ്റ് ആയിട്ട് എക്സ്ക്രീഷനെ കുറിച്ച്, വിസർജനം, റെസ്പിറേഷനെ കുറിച്ച്, കെമിക്കൽ കോർഡിനേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ, ന്യൂറൽ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ പത്താം ക്ലാസ്സിൽ ആദ്യം പഠിച്ചിട്ടുള്ള നെർവസ് സിസ്റ്റം, എല്ലാ കാര്യങ്ങളും. എന്ന് വെച്ചാൽ ഈ പ്ലസ് വൺ എന്ന് പറയുന്നത്
ഏറെക്കുറെ നമ്മുടെ ഹൈസ്കൂളിൽ പഠിച്ചതിൻ്റെ തുടർച്ചയോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടി അധികമായിട്ട് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു വിഷയമേ ഇല്ല. ഇപ്പോൾ സയൻസ് എടുത്താൽ പേടിക്കണോ അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ ആളുകൾ പലപ്പോഴും പേടിപ്പിക്കും. നിങ്ങൾ പേടിക്കേണ്ട, സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിക്കാം. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, എന്തിനും നിങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു സഹായമായിട്ട് ഒരു റിവിഷനായിട്ട് ഓപ്പൺ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു, ആൾ ദി ബെസ്റ്റ്.